ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത്? അല്ല എന്ന് നമുക്ക് തീർത്തു പറയാം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാമ്പസ് ആൾക്കൂട്ട കൊലപാതകമായിരുന്നു 1996-97 കാലഘട്ടത്തിൽ നടന്ന പരുമല പമ്പ കോളേജിൽ നടന്ന ക്യാമ്പസ് ആൾക്കൂട്ട കൊലപാതകം. ഈ കോളേജുകളിലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷവും പ്രതിഷേധവും ചിലപ്പോൾ ചിലർ അടിപിടികളൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായാൽ ആ കോളേജിലെ അധ്യാപകരോ അല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോ ഇടപെട്ട് ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു ശമനം ഉണ്ടാക്കുകയും അവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും. പക്ഷേ ഈ പരുമല കോളേജ് ക്യാമ്പസിൽ APBPയും അതുപോലെ തന്നെ SFI തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ ആ ഒരു സംഘർഷാവസ്ഥക്ക് ആക്കം കൂട്ടാനല്ലാതെ ആ ഒരു സംഘർഷാവസ്ഥ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെയുള്ള അധ്യാപകരോ അതുപോലെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോ തയ്യാറായില്ല. കൂടാതെ കുട്ടികൾ പഠിക്കുന്ന കോളേജ് ക്യാമ്പസിലേക്ക് DYFIയിലെ മുതിർന്ന നേതാക്കളും അണികളുമൊക്കെ ഇരച്ചു കയറുകയും അവിടെയുള്ള APBP കുട്ടികളെ പട്ടിക കൊണ്ടും ഇഷ്ടിക കൊണ്ടും അതുപോലെ തന്നെ കല്ലുകൊണ്ടും ഇരുമ്പ് വടി കൊണ്ടുമൊക്കെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. ഒടുവിൽ പ്രാണരക്ഷാർത്ഥം 2-3 കുട്ടികൾ പമ്പയാറിലേക്ക് ചാടി. ഈ DYFIക്കാരുടെ അടിയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഈ കുട്ടികളെ. വേണമെങ്കിൽ ഈ DYFIക്കാർക്ക് അവിടെ ഉപേക്ഷിച്ചു പോകാമായിരുന്നു. ഈ കുട്ടികൾ നീന്തി എവിടെയെങ്കിലും കരക്കടുത്തോട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയ ഈ കുട്ടികൾ ശ്വാസം എടുക്കാൻ വേണ്ടി വെള്ളത്തിന് മുകളിലേക്ക് തല ഉയർത്തിയപ്പോൾ കരയിൽ നിന്ന SFI ഗുണ്ടകളും അതുപോലെ തന്നെ DYFI ഗുണ്ടകളും കല്ലുകളും ഇഷ്ടികകളും എടുത്ത് വെള്ളത്തിൽ വീണ ഈ 2-3 കുട്ടികൾ തലയിലേക്ക് എറിയുകയാണ് ചെയ്തത്. അങ്ങനെ തലയിൽ മാരകമായ മുറിവുകളോടെ ഈ 3 കുട്ടികളും പമ്പയാറിൽ മുങ്ങി മരിച്ചു. ഈ DYFIക്കാരിൽ നിന്നും അതുപോലെ തന്നെ SFIക്കാരിൽ നിന്നും നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാണ്ട് പറ്റില്ല. കാരണം മനുഷ്യ ശരീരത്തിന്റെ രക്തവും മാംസവും കഴിച്ചും കുടിച്ചും പടർന്ന് പന്തലിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഇതല്ലാണ്ട് വേറെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒടുവിൽ ആ 3 കുഞ്ഞുങ്ങളെയും കൊന്നിട്ടും തീരാത്ത പക. APBPക്കാരെ ആ 3 കുട്ടികളും മദ്യപിച്ചത് കൊണ്ടാണത്രേ നീന്തി കരക്കടിക്കാൻ പറ്റാതിരുന്നത്. അല്ലാതെ ഇവർ കല്ലെറിഞ്ഞത് കൊണ്ടോ ഇവരെ കല്ലെറിഞ്ഞ് തലക്ക് മുറിവേൽപ്പിച്ച് രക്തം വാർന്ന് വെള്ളത്തിലേക്ക് താണ് ശ്വാസം മുട്ടി മരിച്ചത് കൊണ്ടോ അല്ല. അതുപോലെ തന്നെ കേരളം കണ്ട മറ്റൊരു ആൾക്കൂട്ട കൊലപാതകമാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റേത്. അട്ടപ്പാടിയിലെ ആദിവാസിയായ മധുവിൻ്റെ കൊലപാതകം മനസ്സുള്ളവർ മനസാക്ഷിയുള്ളവർ ഒരിക്കലും മറന്നുപോകാനിടയില്ല. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഇരു കൈകളും ബന്ധിക്കപ്പെട്ട് താൻ കൊല്ലപ്പെടുമെന്ന് അറിയാതെ നിസ്സഹായനായി തനിക്ക് ചുറ്റും നിൽക്കുന്ന നരഭോജികളെ നോക്കി ചിരിച്ച മധുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? തിരിച്ചു പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരു കൈയെടുത്ത് ഒരാളെ തല്ലാൻ പോലും ത്രാണിയില്ലാത്ത ആ മധുവിന്റെ 2 കൈകളും കൂട്ടിക്കെട്ടിയാണ് ഈ പ്രബുദ്ധ ജനങ്ങൾ, ഈ മലയാളികൾ അവനെ തല്ലിയും അടിച്ചും ഇടിച്ചും തൊഴിച്ചും കഴുത്തു ഞെരിച്ചും ഒക്കെ ഒന്ന് തള്ളിയത്. ഒന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു വിവേകമുള്ളവർക്ക്, അല്പം മനസാക്ഷി ഉണ്ടായാൽ മതിയായിരുന്നു മധു ഇന്നും ജീവിച്ചിരുന്നേനെ. പക്ഷെ വിവേകമോ മനസാക്ഷിയോ ഇല്ലാത്ത കമ്മികളിൽ നിന്നോ ജിഹാദികളിൽ നിന്നോ നാം ഇത് പ്രതീക്ഷിച്ചത് തന്നെ തെറ്റ്. വിശപ്പിനാൽ ഒട്ടിയ വയറുമായി മധു യാത്രയായി എല്ലാവരെയും വേദനപ്പെടുത്തി. അല്ലെങ്കിൽ മധുവിനെ യാത്രയാക്കി മനസാക്ഷി മരവിച്ച കേരളം. പിന്നൊരു ആൾക്കൂട്ട കൊലപാതകമായിരുന്നു മലപ്പുറത്ത് നടന്നത്. സ്വച്ഛ് ഭാരത് എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെ, തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ അരിച്ചു പെറുക്കി എന്നയെ കൊണ്ടുപോകുന്ന സമയമായിരുന്നു അത്. പറമ്പിൽ കുഴി വെട്ടാനും കടയിൽ കോഴിയെ വെട്ടാനും വന്നവരെല്ലാം വന്നവനും പോയവനും എന്നയെയാണെന്ന് ഒരു രഹസ്യമായ പറച്ചിലുണ്ടായിരുന്നു കേരളത്തിൽ. അങ്ങനെ ഒരു ദിവസം രാത്രി മലപ്പുറത്ത് റോഡരികിൽ ഒരു ഹിന്ദിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് എത്തിയ കുറച്ച് മുസ്ലിം തീവ്രവാദികൾ സംസാരിച്ചു നോക്കിയപ്പോഴും ആദ്യം കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ വ്യക്തി, ആ ഒരു റോഡരികിൽ നിന്ന വ്യക്തി NIA ആണെന്ന് തെറ്റിദ്ധരിക്കുകയും നീ NIA ആണോ, അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ, ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതാണോ, ഇവനെ വിടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് ഒരു പറ്റം മുസ്ലിം തീവ്രവാദികൾ ആ ഒരു യുവാവിനെ ഇഷ്ടിക കൊണ്ടും അതുപോലെ തന്നെ പട്ടിക കൊണ്ടും ഇരുമ്പ് പടിയൊക്കെ കൊണ്ട് തല്ലിക്കൊന്നു. കൊന്നതിന് ശേഷമാണ് അറിയുന്നത് ബീഹാറിൽ നിന്നും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ
കേരളത്തിലേക്ക് അരവയറ് നിറക്കാൻ പണിയെടുക്കാണ്ടി വന്ന ഒരു പാവം ബീഹാറി ദളിത് യുവാവായിരുന്നു എന്ന്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ മുസ്ലിം തീവ്രവാദികൾ അറിഞ്ഞുകൊണ്ട് കൊന്നതാണ്. എൻഐഎ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് എൻഐഎ ഉദ്യോഗസ്ഥനാണ്, എൻഐഎ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം ജീവിക്കാണ്ട് പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആ ഒരു യുവാവിനെ അടിച്ചും ഇടിച്ചും തൊഴിച്ചും ഒക്കെ കൊന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകമാണ് നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യുവിൻ്റെത്. വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ തയ്യാറിയ അഭിമന്യുവിനെ അവൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്ത് രാത്രി വിളിച്ചുകൊണ്ട് പോവുകയും അവിടുന്ന് ഒരു പരസ്യ വിചാരണ നടത്തി അഭിമന്യുവിനെ കൊല്ലുകയാണ് ഉണ്ടായത്. അതായത് അഭിമന്യുവിനെ കൊല്ലാനുള്ള കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, RSS പേരും പറഞ്ഞ് ഇന്ത്യയിലത്തെ എല്ലാ ഹിന്ദുക്കളെയും വിട്ട് മുസ്ലിങ്ങൾ നന്നായി താങ്ങുന്നുണ്ട് എന്നൊരു മുഖപുസ്തകത്തിലത്തെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, അതായിരുന്നു അഭിമന്യുവിനെ കൊല്ലാനുണ്ടായ കാരണം. അറിയുക, ഈ അഭിമന്യുവിനെ കൂട്ടിക്കൊണ്ടു പോയത് കൂടെ പഠിക്കുന്ന സഹപാഠിയാണ്, സഖാവാണ്. കൊന്നു തള്ളിയതാണെങ്കിൽ മുസ്ലിം തീവ്രവാദിയാണ്, ജിഹാദിയാണ്. ഇന്നും അഭിമന്യുവിനെ കൊന്ന ഒന്നാം പ്രതിയായ ആ തീവ്രവാദിയെ കണ്ടുപിടിക്കാൻ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ ഇത് കണ്ടുപിടിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചോ, അല്ലെങ്കിൽ പിടികൊടുക്കേണ്ട അല്ലെങ്കിൽ പിടിക്കേണ്ട എന്ന് മുസ്ലിം തീവ്രവാദികൾ തീരുമാനിച്ചോ, എന്തായാലും ഇന്നും ആ കൊലയാളി സുഖസുന്ദരമായിട്ട് എവിടെയോ ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മൂക്കിൻ കീഴെ, കേരള പോലീസിന്റെ മൂക്കിൻ കീഴെയൊക്കെ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇത്രയും കാലം ഒളിവിൽ താമസിക്കാൻ ആർക്കാണ് പറ്റുക അല്ലെ, സുകുമാരക്കുറിപ്പിനല്ലാതെ. അതുപോലത്തെ അല്ല, അതിലും ഭീകരമായ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകമായിരുന്നു ഇപ്പോൾ നടന്നിരിക്കുന്നത്. വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ സംഭവം, അത് കേട്ടുകാണില്ലാത്ത ഒരു കൊലപാതകം അല്ലേ. തരിച്ചിരുന്നു പോയിരുന്നത് കേട്ടിട്ട്, ഇത്രയൊക്കെ ക്രൂരന്മാരവൻ, ഇത്രയൊക്കെ ക്രൂരമായി ഒരു വ്യക്തിയെ തേജവധം ചെയ്യാൻ ഇവരൊക്കെ കൊണ്ടു നടക്കുന്ന ആശയം എന്താണ്, പ്രത്യേക ശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ എന്താണ്, ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴും കിട്ടുന്നില്ല. വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. ഇപ്പോഴും അവനെ കൊല്ലാനുണ്ടായ വ്യക്തമായ കാരണം പോലീസുകാർക്കും അറിയില്ല, സാധാരണ ജനങ്ങൾക്കും അറിയില്ല, അവൻ്റെ അച്ഛനും അമ്മക്കും പോലും ഇത് അറിയുമെന്നറിയില്ല. ആദ്യം ഈ ക്യാമ്പസിനുള്ളിൽ സിദ്ധാർത്ഥ് ചെറിയ രീതിയിൽ മർദ്ദനമേൽക്കുന്നു, പിന്നെ അവനിലേക്ക് പോകാൻ തയ്യാറാവുന്നു. ട്രെയിനിൽ കയറാണ്ട് പോയപ്പോൾ കൂടെ പഠിക്കുന്ന രഹാനി എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നു. തിരിച്ചു വിളിച്ച് ക്യാമ്പസിലേക്ക് എത്തിയ സിദ്ധാർത്ഥ് പിന്നെ തിരിച്ച് ജീവനോടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 3 ദിവസം അതിക്രൂരമായ പീഡനം, 120 കുട്ടികൾ നോക്കി നിൽക്കെ വെറും അടിവസ്ത്രം മാത്രം ഇടിയിച്ചുകൊണ്ട് ബെൽറ്റ് കൊണ്ടും കേബിൾ വയറുകൊണ്ടും ഒക്കെ അടിക്കുകയും തൊഴിക്കുകയും കഴുത്തിൽ മുറുക്കുകയും ഒക്കെ ചെയ്ത് 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ, അതുപോലെ തന്നെ ഭക്ഷണം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും പാർട്സിനെ ചതമേൽപ്പിച്ചുകൊണ്ട് വളരെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് SFI അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി. എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. ഇപ്പോഴും എൻ്റെ മനസ്സ് വരുന്നത് എന്തുകൊണ്ട്, എന്തിനാണ് ഈ കുട്ടിയെ ഇത്രയധികം പീഡിപ്പിച്ചത്? ഈ 3 ദിവസത്തോളം പട്ടിണിക്കിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൊല്ലാൻ മാത്രം എന്ത് തെറ്റാണ് സിദ്ധാർത്ഥ് ചെയ്തത്? എന്നെ പോലുള്ള ഓരോ ആൾക്കാർക്കും ഈ ഒരു സംശയമുണ്ട്, എന്തിനാണ് സിദ്ധാർത്ഥിന് 3 ദിവസം പട്ടിണിക്കിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ 120 വരുന്ന കുട്ടികൾക്ക് മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്തിന്? ഇതിനുള്ള ഉത്തരം ഞങ്ങൾക്ക്, നിങ്ങൾ സർക്കാർ പോലീസുകാരെ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് അറിയണം എന്തിനാണ്. കാരണം ഇനി നാളെ ഞങ്ങളുടെ കുട്ടികളും ഇതേ കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി വരേണ്ടതാണ്. നിങ്ങൾ SFI എങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ പഠിക്കാൻ വിടുന്നത്? അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന്റെ കാരണം നമുക്ക് അറിഞ്ഞേ തീരും. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം അവന്റെ പേരിൽ ഒരു പരാതി കൊടുത്തിരുന്നു. എന്തായാലും ഈ CPMന്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് സ്ത്രീ എന്നുള്ളത്, പെണ്ണുകേസിൽ കൊടുക്കുക എന്നുള്ളത്. മരിച്ചുപോയി കഴിഞ്ഞിട്ടും ആ കുട്ടിയുടെ പേരിൽ ഒരു പെണ്ണുകേസ് ഉണ്ടാക്കി കൊടുത്തല്ലോ എന്റെ SFI സമ്മതിക്കണം അല്ല. ഈ SFI ഇങ്ങനെ ചെയ്യുന്നതിൽ വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ഈ നവാഗതരൊക്കെയുള്ള വെൽക്കം ബാനറൊക്കെ കണ്ടാലല്ലേ ലജ്ജിച്ചു പോകും, മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും. ഇങ്ങനെ ഓരോ ബാനറിലെ ചിത്രങ്ങൾ കാണുമ്പോഴ് സ്വന്തം അമ്മയും അച്ഛനും പോലും ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നെയൊക്കെ ഉണ്ടാക്കിയത് ഓർത്തിട്ട് അയ്യേ. എന്തായാലും ജീവനുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് വെറ്റിനറിയും അല്ലേ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ ഓരോ ആയുധങ്ങളും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ
വയനാട്ടിലെ പൂക്കോട്ട് ക്യാമ്പസിനുള്ളിൽ ഇവൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ 3 ദിവസം ഇത്രയേറെ അതിക്രൂരമായിട്ട് നിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ചിട്ട് കൊല ചെയ്തത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ കുട്ടികൾ നാളത്തെ ഭാവിക്ക് എന്തൊരു ഭീഷണിയാണ്. ഈ ഇതിലുൾപ്പെട്ട എല്ലാ കുട്ടികളെയും ഒരു ദയാദാക്ഷിണവും ഇല്ലാതെ തക്കതായ ശിക്ഷ കൊടുത്ത് സമൂഹമായിട്ട് ഒരു ബന്ധവും ഇവർ ഉണ്ടാവാണ്ട് പാടില്ല. കാരണം ഇവർ വേറെ ഏതോ ലോകത്ത് ജീവിക്കേണ്ട ആൾക്കാരാണ്, പൊതുസമൂഹത്തിൽ ഇറങ്ങി ജീവിക്കേണ്ട ആൾക്കാരെയല്ല ഇവര്. അല്ലെങ്കിൽ പരസ്പരം മനുഷ്യനെന്ന സ്നേഹം ഉണ്ടാകില്ലേ അല്ലെ? ആരോട്? ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ ഇളമുറക്കാരാണ് അവര്. ഒരുപാട് പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് ജ്യേഷ്ഠമാഷെ വെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിയുടെ ഇളമുറക്കാരാണ് ഇവര്. ഇവരിൽ നിന്ന് ഇത്രയൊക്കെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ട പാടില്ലോ? ഒരു കാര്യം സത്യമാണ്, സിദ്ധാർത്ഥ് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പീഡനമേറ്റ് കൊല്ലപ്പെട്ടത്? ആർക്ക് വേണ്ടിയാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ മലയാളികളുടെ മനസ്സിൽ തളംകെട്ടി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനുത്തരം നിങ്ങൾ തന്നേ പറ്റൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.